മറ്റൊരു വാർത്തയിലേക്ക് യൂത്ത് കോൺഗ്രസ് വ്യാജ് ഐ ഡി കാർഡ് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹൈക്കോടതിയിലെ ഹർജി പിൻവലിച്ചു മൂവാറ്റുപുഴ സ്വദേശി ജുവൈസ് മുഹമ്മദ് നൽകിയ ഹർജിയാണ് പിൻവലിച്ചത് ലിഡിയ ജേക്കബ് വിശദാംശങ്ങൾ നൽകും ലിഡിയ എന്തുകൊണ്ടാണ് ഈ ഹർജി പിൻവലിക്കുന്നത് സൈഫു യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ ഡി കാർഡ് കേസിലെ ഹർജിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഹൈക്കോടതി നൽകിയ ഹർജിയാണ് ഈ മുഹമ്മദ് ജുവൈസ് എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ജുവൈസ് പിൻവലിച്ചിരിക്കുന്നത് ഇതിനൊരു കാരണമായി ജുവൈസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉൾപ്പെട്ടത് പ്രാദേശിക നേതാക്കളാണ് ഇത്തരത്തിലൊരു കേസിലുൾപ്പെട്ടതും അത് അതിൻ്റെ പിന്നിലുൾ ഉണ്ടായിരുന്നത് ഒരു പ്രാദേശിക നേതൃത്വമാണ് പക്ഷേ അത് പിന്നീട് അതൊരു മുൻനിര നേതാക്കളിലേക്ക് അത് അല്ലെങ്കിൽ മറ്റു നേ നേതൃത്വത്തിലേക്ക് ഇതിന് ഇതിന് നേരെ ഒരു വില ചൂണ്ടപ്പെടുകയുണ്ടായി അല്ലെങ്കിൽ മുൻനിര നേതൃത്വം ഇതിൽ ഇരയാക്കപ്പെടുകയുണ്ടായി അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇതിൽ നിന്നും പിന്മാറുന്നത് അല്ലാതെ പാർട്ടി നേതൃത്വവുമായോ അത്തരത്തിൽ മറ്റൊരു ആൾക്കാരുമായോ താൻ സംസാരിച്ചിട്ടില്ല ഇത്തരത്തിൽ പ്രാദേശിക നേതാക്കൾ ചെയ്ത ഒരു കാര്യത്തിൽ മറ്റു നേതാക്കൾ കൂടി മുൻനിര വലിയ നേതാക്കൾ കൂടി ഇതിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തുന്നതായി ഇതിൽ വാർത്തകൾ വരികയും അത്തരത്തിൽ അവർക്ക് നേരെ കൂടി ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പരാതി പിൻവലിക്കുന്നുള്ളത് എന്നൊരു ന്യായമാണ് ഈ ഹർജിക്കാരൻ ഉന്നയിക്കുന്നത് അപ്പം കഴിഞ്ഞ പത്തൊമ്പതാം തീയതിയാണ് ഇത്തരത്തിലൊരു മെമ്മോ സമർപ്പിക്കുന്നത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത് ഇത്തരത്തിൽ ഹർജി പിൻവലിക്കണം അല്ലെങ്കിൽ സി ബി അന്വേഷണം വേണ്ട എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഒരു മെമ്മോ കഴിഞ്ഞ ദിവസം കോടതിയിൽ ശരി ലിഡിയ സമർപ്പിക്കുന്നത്